എനിക്ക് ഒരു പിച്ചാത്തി കാച്ചിത്തരുന്ന ഒരു കൊല്ലൻ. ഞാൻ ആ പിച്ചാത്തിയുമായി എത്തുമ്പോൾ ആ കൊല്ലൻ്റെ മകനെയുള്ളൂ കൊല്ലൻ മരിച്ചുപോയാൽ എനിക്ക് അവൻ്റെ അടുക്കൽ ഇത് കൊടുക്കാം. അവൻ്റെ ജനിതകത്തിൽ അവൻ്റെ അച്ഛൻ കാച്ചിത്തന്ന പിച്ചാത്തിയുടെ ബന്ധം അനുസ്യൂതയോടുകൂടി ഒരു പ്രവാഹ നിത്യതയിൽ തുടരുന്നുണ്ട്. ഒരു വൈദ്യൻ 100 രോഗികളെ ചികിത്സിച്ച് അതിൻ്റെ അനുഭവപ്രധാനമായ പാരമ്പര്യ ഘടനാവിശേഷങ്ങൾ നിലനിൽക്കുമ്പോൾ ആ അച്ഛൻ ചെയ്യുന്നതെല്ലാം കണ്ടും കേട്ടും വളരുകയും അത് ചെയ്യുകയും അത് ചെയ്യുന്നതിനിടയിൽ അത് ആഗ്രഹിക്കുന്ന ബീജം പുത്രനായിത്തീരുകയും ചെയ്യുമ്പോൾ അവനിൽ അച്ഛൻ അതുവരെ ചെയ്ത തൊഴിൽ സംഭൃതമായി സൂക്ഷിക്കുന്നുണ്ട്. അതാണ് ഒരു തുടർച്ച എന്ന് പറയുന്നത്. അവിടെ ഒരു തുടർച്ചയുണ്ട്. ഒരു കൊല്ലന്, ഒരു ചെരുപ്പ് കുത്തിക്ക്, ഒരു അധ്യാപകന്, ഒരു ഡോക്ടർക്ക്, ഒരു തുണിയലക്കുന്ന അലക്കുകാരന്, എല്ലാം അത് തുടരുന്നുണ്ട്. പാരമ്പര്യ ജനിതക ഘടകങ്ങളിൽ അത്രത്തോളം അറിവ് അവരിൽ ഇരിപ്പുണ്ട്. ആ അറിവിന് എല്ലാ തൊഴിലിൻ്റെ സമൂഹങ്ങളിലും സമാനത കൽപ്പിക്കുവാനും എല്ലാം മാന്യമാണെന്ന് പഠിപ്പിക്കുവാനും ഒന്നും ഒന്നിനേക്കാൾ മെച്ചമോ മ്ലേച്ഛമോ അല്ല എന്ന് ഭരണാധികാരികൾ അറിയുവാനും ഇടയായിട്ടുള്ള കാലങ്ങളിൽ ഇത് വളരെ ഭംഗിയായി പോയിട്ടുണ്ട്. എപ്പോൾ ഇതിലേതെങ്കിലും ഒരു തൊഴിൽ വിഭാഗം ഭരണാധികാരികളുടെ പ്രിയം പിടിച്ചു പറ്റുകയും അതിനെ ഭരണപരമായ രംഗത്ത് ശ്രേഷ്ഠമായ തൊഴിലായി അംഗീകരിക്കുകയും മറ്റൊന്നിനെ മ്ലേച്ഛമായി അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ മ്ലേച്ഛത കൽപ്പിച്ചിരിക്കുന്ന സമൂഹങ്ങൾക്ക് മറ്റതിലേക്ക് കടന്നു കയറാനുള്ള ആഗ്രഹം ജനിതകത്തിലില്ലെങ്കിലും ഉണ്ടാവും. അങ്ങനെ കയറിക്കൂടുമ്പോൾ രണ്ടും ഒരുപോലെ അഭിശപ്തമാവുകയാണ് ചെയ്യുന്നത്. ഒന്ന് മെച്ചപ്പെടുകയല്ല ഇന്ന്. ഒരു സമൂഹം പാരമ്പര്യ വഴിക്ക് അതിൻ്റെ തൊഴിലിനെ നിശ്ചയിക്കുമ്പോൾ പ്രകൃതിയുടെ നൂറ്റാണ്ടുകളോളം വരുന്ന പാരമ്പര്യത്തിൻ്റെ അംഗീകാരത്തിൻ്റെ സൂചനയാണ് ആ തൊഴിൽ. അതിനെ ഈശ്വരദത്തമെന്നോ പ്രകൃതിദത്തമെന്നോ അംഗീകരിച്ച് ആ പ്രകൃതിയുടെ സൃഷ്ടിയെ താലോലിക്കുമാറ് പരസ്പര സഹവർത്തിത്വത്തോടെ അംഗീകാരത്തോടെ ഇതെല്ലാം ഇവിടെ ആവശ്യമാണെന്നും ഇതൊന്നും ഒന്നിനേക്കാൾ മെച്ചം അല്ലെന്നും ഒന്നും ഒന്നിനേക്കാൾ മ്ലേച്ഛമല്ലെന്നും ഒരുപോലെ തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ടവരായിരുന്നു മനുഷ്യർ. മാറി മാറി വന്ന ഭരണാധികാരികൾ രാജഭരണകാലത്ത് തന്നെ ചില സമൂഹങ്ങൾക്ക് പ്രത്യേക മാന്യതകൾ നൽകാൻ തുടങ്ങി. ആ മാന്യതകളുള്ള സമൂഹത്തിൽ കയറിക്കൂടുന്നതിന് മത്സരങ്ങളുണ്ടായി, സ്വാധീനങ്ങളുണ്ടായി. സ്വാഭാവികമായി അവരുടെ ജനിതക സ്മൃതികൾ വിസ്മൃതികളായി. മാത്രമല്ല, അവൻ്റെ സ്മൃതി മന്ദിരത്തിൽ അവൻ ഒരിക്കലും ദഹിക്കാത്ത പുത്തൻ പ്രവണതകൾ കയറ്റിവെക്കേണ്ടിയും വരുന്നു. ഇതവനെ ആലസ്യത്തിലേക്കും അനുസ്യൂതമായ കർമ്മമില്ലായ്മയിലേക്കും കൂട്ടിക്കൊണ്ടുപോകും. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹം വിലക്ഷണമായിത്തീരും. ലോകത്തിലെ ഏറ്റവും ഉത്തമന്മാർ പണിയെടുക്കാതിരിക്കുന്നവരാണ് എന്ന ചിന്തയ്ക്കിത് വിളനിലമാവും. ഒരു കറങ്ങുന്ന കസേരയും 2-3 ഫോണുകളും പഠിക്കലൊരാൾ നമ്മുടെ അടുക്കലേക്ക് വരുന്ന ആളുകളെ നിയന്ത്രിക്കാനും ഉണ്ടെങ്കിൽ അതാണ് സർവോത്തമമായ തൊഴിലെന്ന് ജനതയെ ബോധ്യപ്പെടുത്തുന്ന ഒരു വിദ്യാഭ്യാസത്തിന് ഇത് വഴിവെക്കും. അത് വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും.